അബുദാബിയിലെ മുസഫ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ M37 എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ് മിസ്റ്റർ മുഹമ്മദ് കുട്ടി. ഹീ ഈസ് ദ ഓണർ ഓഫ് മാഗ്നറ്റ് ഓട്ടോ റിപ്പയർ സർവീസസ്. ലെറ്റ്സ് വെൽക്കം ഹിം. അച്ഛന് ഇപ്പോ ബിസിനസ് ഒന്നുമില്ല, നാട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. ഒരു 12 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ദുബൈയിലുണ്ടായിരുന്നു. അച്ഛന് ജോലി, അച്ഛൻ ഡ്രൈവർ ആയിട്ടായിരുന്നു ജോലി. ഡ്രൈവർ ആയിട്ട് ഏകദേശം എത്ര വർഷം ഇവിടെ ജോലി ചെയ്തു? ഏകദേശം ഒരു 20 വർഷത്തോളം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇവിടെ വന്നത്? ഞാൻ വന്നത്, സാർ വന്നത്? ഞാൻ വന്നത് യു എയിൽ വരുമ്പോൾ 2010 ലാസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സാറിൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ, പഠിപ്പ്, കോളേജ്? ലാസ്റ്റ് ഐ ടി ഓട്ടോമൊബൈലാണ്. എത്ര വയസ്സുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ സമയത്ത്? അതായത് 18-ാമത്തെ വയസ്സില് ആണ് ഖത്തറിലേക്ക് പോയത്. ഓക്കെ, അപ്പൊ ഒരു ചെറിയ പ്രായത്തില് പിന്നെ 2010 അതായത് 3 വർഷത്തോളം ഖത്തറിൽ നിന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് ഇമറാത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ പറഞ്ഞ മെക്കാനിക്കൽ കോഴ്സ് 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ സർ ചെയ്തായിരുന്നു? SSLC കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു ഒന്നും പോയില്ല. പോയില്ല, ഡയറക്റ്റ് ഐ ടി പോയതാണ്. അപ്പോൾ ഇതൊരു ഡിപ്ലോമ കോഴ്സ് ആണല്ലേ? ആ, ഡിപ്ലോമ കോഴ്സ്. ഓക്കെ ഓക്കെ. അപ്പോ 18 ഇയേഴ്സ് ആയപ്പോ സർ ഇവിടെ വന്നു, ഖത്തറിലോട്ട് വന്നു. അപ്പൊ ഫസ്റ്റ് ജോബ് എന്തായിരുന്നു? ഫസ്റ്റ് സെയിം ഫീൽഡ് തന്നെ, ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയുടെ മെക്കാനിക് ആയിട്ടാണ് ഫസ്റ്റ് വരുന്നത് ഖത്തറിൽ. ഖത്തറിൽ അത് കമ്പനിയുടെ പേര് എന്തൊക്കെ? കമ്പനിയുടെ പേര്, അത് 4 കമ്പനി ആയിട്ടാണ്, മെയിൻ ആയിട്ട് അൽഫദൽ ട്രാൻസ്പോർട്ട്. ഓക്കെ സാർ, ഖത്തറിൽ വന്നിട്ട് ഫസ്റ്റ് കമ്പനി ഏതായിരുന്നു? ഖത്തറിൽ ഫസ്റ്റ് വന്ന കമ്പനി ട്രാൻസ്പോർട്ട് കമ്പനി, അൽഫദൽ ട്രാൻസ്പോർട്ട്. ഓക്കെ, അവരുടെ മെക്കാനിക് ആയിട്ടായിരുന്നു വന്നത്. ഓക്കെ, അവിടെ എത്ര വർഷം ജോലി ചെയ്തു? അവിടെ ഏകദേശം 3 വർഷത്തോളം ജോലി ചെയ്തു. 3 വർഷം. അപ്പോൾ അവിടെ റിലേറ്റീവോ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ റിലേറ്റീവ് ആരുമില്ലായിരുന്നു. അതായത് ഇവിടെ വാപ്പ ഇവിടെ ദുബൈയിൽ ഉള്ള സമയത്ത് തന്നെ അവിടുത്തെ കമ്പനിയുടെ ഓണർ ഒരു പാകിസ്ഥാനിയാണ്. ഓക്കെ, അദ്ദേഹം ഇടയ്ക്കിടക്ക് ദുബൈയിൽ വരും. വരുമ്പോൾ വാപ്പാനെ മീറ്റ് ചെയ്യാറുണ്ട്. വാപ്പാനെ ഒരു പ്രാവശ്യം സിറ്റിയിൽ വെച്ച് കണ്ട് പരിചയത്തിന് മുകളിൽ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ദുബൈയിലുള്ള എന്താവശ്യത്തിനും വാപ്പാനായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തി പോകുന്നിരുന്നു. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ മുകളിൽ എനിക്ക് അവിടെ വിസ തന്നതാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ ഫസ്റ്റ് ഖത്തറിൽ വരുന്നതും. അവിടെ ആരുമില്ല കമ്പനിയിൽ, ആകെ മലയാളി ഞാൻ തന്നെ ഉള്ളു, ബാക്കി കംപ്ലീറ്റ് നേപ്പാളികളായിരുന്നു. ഓക്കെ, അങ്ങനെ ഏകദേശം ഒരു 3 വർഷത്തോളം അവിടെ നിന്നു. അപ്പൊ വിസിറ്റ് വിസയിലാണ് വന്നത് അല്ലേ? ഖത്തറിൽ പോയത് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് വിസയിൽ തന്നെ. എംപ്ലോയ്മെന്റ് വിസയിൽ. അത് കഴിഞ്ഞിട്ട് സാർ 3 വർഷം ഖത്തറിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് സാർ എങ്ങോട്ടാണ് പോയത്? 3 വർഷം ജോലി കഴിഞ്ഞ് അവിടെ ജോലി ചെയ്തതിന് ശേഷം അത് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിൽ പോയി. നാട്ടിൽ പോയി പിന്നെ ഫസ്റ്റ് വിസിറ്റിൽ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, യു എയിൽ വിസിറ്റിങ്ങിൽ വന്ന് ഏകദേശം ഫസ്റ്റ് വിസിറ്റ് ജോലിയൊന്നും ശരിയായില്ല. 2-ാമത്തെ വിസിറ്റിൽ ഒരു ഓയിൽ ഫീൽഡ് കമ്പനി, അതായത് ഡെസേർട്ട് ഏരിയയിലാണ്, ഓയിൽ ഫീൽഡ് കമ്പനിയുടെ ഒരു മെക്കാനിക്കായിട്ട് ഏകദേശം 1 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാണ് സാർ? ഇത് അസബ് എന്ന് പറയും. ഇവിടുന്ന് ഏകദേശം അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്ററോളം ദൂരമുണ്ട്. ദൂരമുണ്ട്. ഓക്കെ ഓക്കെ. ആ 3 ഇയേഴ്സ് കഴിഞ്ഞ് സാർ അസബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞിട്ട് സാർ വേറെ എവിടെ ജോലി ചെയ്തു? അതിനുശേഷമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നാട്ടിൽ പോയി ഒരു 6 മാസത്തോളം ജസ്റ്റ് നാട്ടിൽ തന്നെ നിന്നു, സ്റ്റേ ചെയ്തു. ആ സമയത്ത് നമ്മളൊരു എൻ്റെ ഒരു തൊട്ട് വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരാൾ തന്നെ, ആളിവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ആളെന്നോട് ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. എന്താ വെച്ചാൽ
ഒരു ഗാരേജ് ഓപ്പൺ ആക്കി തരാം, നല്ലൊരു പൊസിഷൻ, ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ആള് എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ അടുത്ത് നടത്തിപ്പേൽപ്പിച്ചു. ഫസ്റ്റ് ടൈമിൽ ഇവിടെ വരുമ്പോ എനിക്ക് ഇവിടെ ആരും പരിചയമില്ല, എന്റെ നാട്ടുകാര് കുറച്ച് ആൾക്കാർ പരിചയം, അല്ലാതെ വേറെ ആരും പരിചയമില്ല. അപ്പൊ അവര് ബന്ധത്തിന്റെ പേരിൽ കുറച്ചൊരു ബിസിനസ് പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധങ്ങൾ പുതുക്കി പുതുക്കി വന്ന ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം ഞാൻ തന്നെ മാനേജ് ചെയ്തിരുന്നത്. സാർ, ഇപ്പൊ ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മൂന്ന് വർഷമായി. അപ്പൊ ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാറിന് എത്ര ആരൊക്കെ സപ്പോർട്ട് ചെയ്തു? ഹൗ ഡിഡ് യു സ്റ്റാർട്ട്? ഇതെങ്ങനെ തുടങ്ങിയത്? ആ ഒരു എക്സ്പീരിയൻസും സ്റ്റോറി ഒന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതിപ്പോ ബിസിനസ്സിലേക്ക് വരുമ്പോ ഞാൻ ബിസിനസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഞാൻ പറഞ്ഞ ഈ അഹമ്മദ് ഖാന്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത് പോരാത്തത്. പിന്നെ ഈ കുറച്ച് ആളുകളായിട്ടുള്ള ബന്ധങ്ങളും ആ ഒരു ധൈര്യത്തിലാണ് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഈ പാർട്ണർ, നമ്മുടെ ഒരു പാർട്ണർ ഉണ്ട് ഷർഫുദ്ദീന്, ആള് നല്ല സപ്പോർട്ടായിരുന്നു, ഫിനാൻഷ്യലായിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. അവര് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഏത് സർവീസസ് ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്? വാട്ട് ഓൾ ഏരിയാസ്? അതായത് ഇപ്പോ നമ്മൾ മെക്കാനിക്കല്, ഡെൻഡിങ്, പെയിന്റിങ് ഈ മൂന്ന് വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഭാവിയില് എ സി വർക്കുകൾ, അതുപോലെ ഇലക്ട്രിക് വർക്കുകൾ, അതിപ്പോ വർക്കിനനുസരിച്ചിട്ട്, അതായത് ഡെവലപ്പ് ആവുന്നതിനനുസരിച്ചിട്ട് സ്റ്റാഫിന് നോക്കണം. ഇപ്പൊ നിലവിൽ മെക്കാനിക്കൽ, ഡെൻഡിങ്, പെയിന്റിങ് ഇത് മൂന്നാണ് ചെയ്യുന്നത്. അപ്പോ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി വാട്ട് ഓൾ, എന്താ പറയുന്നത്, എക്വിപ്മെന്റ്സോ പാർട്സോ അതൊക്കെ എവിടുന്നാ സർ കൊണ്ടുവന്നത്? അസംബിൾ ചെയ്യുന്ന എവിടുന്നാണ്? പാർട്സുകൾ നമ്മള് ഒരുപാട് സ്പെയർ പാർട്സ്, അപ്പോ അതായത് കോപ്പി സ്പെയർ പാർട്സ് ഉണ്ട്, ഒറിജിനൽ സ്പെയർ പാർട്സ്. പല ഡീലർമാരും ഇവിടെ നേരിട്ട് കൊണ്ടുവരാറുണ്ട്, നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കോണ്ടാക്ട്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? അതോ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്? പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്. അപ്പൊ ഒരു പെട്ടെന്ന് ഒരു കോണ്ടാക്ട്സ് സാറിന് കിട്ടിയില്ലേ? അപ്പൊ ഈ സാർ ഇപ്പൊ വലിയ വലിയ വണ്ടീസിലൊക്കെ മെക്കാൻ ഈ ഡെന്റിങ്ങും പെയിന്റിംഗ് എല്ലാം സർവീസസ് ചെയ്യോ, അതോ ചെറിയ വണ്ടി എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടോ? ഓൺലി സ്മോൾ കാർസ് അല്ലെങ്കിൽ വലിയ കാർസ് അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, എല്ലാ വർക്കും എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ടൂ വീലേഴ്സും ഫോർ വീലേഴ്സും? ടൂ വീലേഴ്സ് ഇല്ല, കാറുകൾ മാത്രം. ഓൺലി കാർ. അപ്പൊ ഈ വലിയ എന്താ പറയാ ഗുഡ്സ് കാരിയർ വണ്ടി? കാരിയർ നമ്മള് മേജർ വർക്കുകളൊന്നും ചെയ്യുന്നില്ല, കാരണം ഗുഡ്സ് വണ്ടികൾക്ക് ഒന്നുകൂടി സ്പേസ് വേണം. അപ്പോ നമ്മളിപ്പോ ചെറിയ വണ്ടികളാണ് ഇപ്പൊ ചെയ്യുന്നത് കൂടുതലായിട്ട്. ഓക്കെ ഓക്കെ. സാറിന് ഇവിടെ എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇപ്പൊ നിലവില് 4 എംപ്ലോയീസ് ഉണ്ട്. ഇന്ന് ഇപ്പൊ തിരി നോക്കുമ്പോ സാറിന് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? സാർ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഇൻഷാല്ലാ അത് ഉയരത്തിലേക്ക് ഇനിയും കൊണ്ടുവരണം. പക്ഷെ ഒരു ഒറ്റടിക്ക് അങ്ങോട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കൈവിട്ട കളിയാകും എന്നൊരു പേടിയുണ്ട്. അതെ അതെ. അപ്പൊ അത് കുറേശ്ശെ കുറേശ്ശെ ഡെവലപ്പ് ആക്കിയിട്ട് ഇപ്പോ നമുക്ക് അടുത്ത മാസം ഒരു പെയിന്റർ വരുന്നുണ്ട്, ആളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ വേറൊരു കമ്പനിയിൽ റെസിൻ കൊടുത്തതാണ് ഓൾറെഡി, അവിടുന്ന് ക്യാൻസലേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്യാൻസലേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ആളെ ഇങ്ങോട്ട് വിസടിച്ചിട്ട് കൊണ്ടുവരും. ഇപ്പൊ എക്സ്പോ 2020 വരാൻ പോവാണ്. അപ്പൊ സാറിന് അതിനെ കുറിച്ച് എന്താണ് ഒരു ഒപ്പീനിയൻ? അത് ഡെവലപ്മെന്റ് ചെയ്യോ ഇല്ലയോ? ഒരു തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് ഉണ്ടാവും തന്നെയാണ് വിശ്വാസം. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻസ് മീൻസ് ഇതൊന്ന് ഡെവലപ്പ് ആക്കിയിട്ട് കൊണ്ടുവരണം. ഒരു ഏകദേശം ഒരു മിനിമം ഒരു 10 സ്റ്റാഫ് വർക്ക് ചെയ്ത് ആ 10 സ്റ്റാഫിനുള്ള വർക്ക് എത്തിക്കാനുള്ള ഒരു വകുപ്പ് കൂടി എത്തിക്കണം. അതിന് പുറമെ ഇതിനോട് അനുബന്ധപ്പെട്ടിട്ട് എക്സാമ്പിള് റെന്റ് എ കാർ, അതുപോലെ ടയർ ആൻഡ് ഷോപ്പ്, വീൽ അലൈൻമെന്റ്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീൽഡ് കൂടി നോക്കണം. സാർ നാട്ടിലൊക്കെ പോവാറുണ്ടോ? നാട്ടിൽ പോവാറുണ്ട്, അപ്പോ ഓഗസ്റ്റില് ഒന്ന് പോയി വന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ സാറിന്റെ ജീവിതത്തിൽ സാറിന്റെ അച്ഛനും അമ്മയും എത്ര സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അവര് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് എന്ന് അവരറിഞ്ഞപ്പോഴും അവര്
സന്തോഷിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു ആശങ്ക കൂടി അറിയിച്ചിട്ടുണ്ട്. അവര് നല്ല പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥനകളൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നാട്ടിലുള്ള ഏതെങ്കിലും കൂട്ടുകാരും ആരെങ്കിലും സാറിന് ഇപ്പോഴും കോൺടാക്ടോ ടച്ച് എന്തെങ്കിലും ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട്. അവരൊക്കെ ഇവിടെ വരാറുണ്ടോ, സാറിനെ കാണാറുണ്ടോ? ഇല്ല, അവര് എല്ലാരും വരാറില്ല. ഒന്ന് രണ്ട് പേര് ദുബായിലുണ്ട്. അവര് ഇതില് അബുദാബി പാസ് ചെയ്യുമ്പോ വരാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ബാക്കി രണ്ട് മൂന്ന് പേര് നാട്ടിലാണ്. അവര് ഗാരേജ് ഫീൽഡ് തന്നെയാണ്. പിന്നെ ഒരാളുണ്ട് ഗാരേജ് ഫീൽഡ് വിട്ട് ഇപ്പോ ഒരു ഗൾഫ് ബസാർ, നാട്ടിലൊരു ഗൾഫ് ബസാറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സാറിന്റെ സിബ്ലിംഗ്സ് ചേട്ടനും അനിയനും സിസ്റ്ററും ആരെങ്കിലും? ഇല്ല, ഞാനാണ് മൂത്താള്. മൂത്താളല്ലേ. ഏറ്റവും ചെറുത് അനിയനാണ്. ഇതിന്റെ ഇടക്ക് രണ്ട് പെങ്ങന്മാരുണ്ട്. അവർ രണ്ടാളും കല്യാണം കഴിഞ്ഞു. അപ്പോ ലാസ്റ്റ് ആണോ ചെറിയൊരു ബ്രദർ? അതെ. ഓക്കെ, പഠിക്കുവാണല്ലേ? ആ, പഠിക്കും. ഓക്കെ. നൗ സാർ, അബൌട്ട് വണ്ടിയെ കുറിച്ച്, ഈ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു വണ്ടി അവിടുന്ന് ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് ഇവിടെ വന്നു. വന്നിട്ട് സാർ ഇമ്മീഡിയറ്റ്ലി അതിന്റെ റിപ്പയറിംഗിനും ഡെന്റിംഗ് പെയിന്റിംഗിനും പ്രോസസ് സ്റ്റാർട്ട് ചെയ്യോ, അതോ ഇസ് ദേർ എനി പേപ്പർ വർക്ക്? തീർച്ചയായിട്ടും പേപ്പർ വർക്ക് ഇല്ലാതെ ഇവിടെ നമുക്ക് ആക്സിഡന്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റത്തില്ല, അത് നിയമവിരുദ്ധമാണ്. നല്ല ഫൈനുണ്ട്, അതിന് പുറമെ ജയിൽ ശിക്ഷ ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും അവര് ആക്സിഡന്റിൽ പേപ്പർ, അതായത് ഇവിടെ അബുദാബിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റ് അവർ ആക്സിഡന്റിന്റെ പേപ്പർ അവര് തരും. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വകുപ്പ് തന്നെയാണ് അവര്. അവര് പേപ്പർ തരും. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾക്കൊന്നും നമ്മള് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അവര് പോലീസിന്റെ ഒരു പേപ്പർ, അതായത് ഇപ്പൊ അഡ്നോക്കിന്റെ പെട്രോൾ പമ്പില് ഒരു ഓഫീസുണ്ട്, പോലീസിന്റെ ഒരു ഓഫീസുണ്ട്. അഡ്നോക്കിന്റെ സ്റ്റാഫ് തന്നെയാണ്. അവര് ഇൻസ്പെക്ട് ചെയ്തിട്ട് ആക്സിഡന്റ് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം റീപെയിന്റിനുള്ള പേപ്പർ അവര് തരും. സാർ, ഒരു സേയിങ് ഉണ്ട്, കസ്റ്റമർ ഇസ് കീ ടു ദ ബിസിനസ് എന്ന് പറഞ്ഞ്. ഒരു ബിസിനസ് സക്സസ്ഫുള്ളി നടക്കണമെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ സാർ, ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം മുതലേ, അതായത് വണ്ടി നമ്മളെടുത്ത് വരുന്ന മുതലേ, അത് ഒരു വണ്ടി വരുമ്പോൾ അത് കസ്റ്റമർ വണ്ടിയാണ് എന്നുള്ള നിലക്ക് നമ്മൾ ഡീൽ ചെയ്യാറില്ല. സ്വന്തം വണ്ടിയാണ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുക. അത് ഒറിജിനൽ സ്പെയർ ഇടാം, ഇത് ജെന്യുവിൻ സ്പെയർ ഇടണം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആളും ഹാപ്പിയാണ്. അപ്പം തീർച്ചയായിട്ടും പിന്നെ നമ്മളതൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, ഇല്ലെങ്കിൽ ആൾ ജസ്റ്റ് വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യും. എക്സാമ്പിൾ, ഒരു എഞ്ചിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നമ്മളൊരു 1000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് ഗ്യാരേജിൽ കൊണ്ടുവരാൻ പറയും. കംപ്ലീറ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഒന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വണ്ടി പിന്നെ തിരിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ഈ ഫോളോ അപ്പ് ഒക്കെ ചെയ്യാറുണ്ട്, കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്യുമ്പോ ഒരു ബൂസ്റ്റ് ഒക്കെ വരും, കസ്റ്റമറിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ വരും. ഒരുപാട് കസ്റ്റമേഴ്സിന് ഇപ്പോ എന്റെ നമ്പർ കോണ്ടാക്ട്സിലാണ് ഏകദേശം ഇവിടെ വരുന്ന 60-70% കസ്റ്റമേഴ്സ്. കാരണം ഇതൊരു ഗാരേജ് ഏരിയ അല്ല. അപ്പൊ ലൈൻ കസ്റ്റമർ, അതായത് റണ്ണിങ് കസ്റ്റമർ വളരെ കുറവാണ്. നമ്മളെ കോണ്ടാക്ട്സ് ഉള്ള കസ്റ്റമേഴ്സ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെ അടുത്തും നമ്പർ സേവ് ആയിരിക്കും. ഒരുപക്ഷെ അവര് ഫോൺ എന്തെങ്കിലും നമ്പർ മിസ്സായി കഴിഞ്ഞാൽ നമ്മളായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടാവില്ല. ചിലപ്പോ അവർക്ക് ഇതിൽ ലൊക്കേഷനും മൈൻഡിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഈ ഒരു മാസം അല്ലെ 2 മാസത്തിന്റെ ഒരു ഗ്യാപ്പിലൊക്കെ ഇടയ്ക്ക് എല്ലാവരുടെ വാട്സപ്പ് കോണ്ടാക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫോൺ ചെയ്യും. ജസ്റ്റ് ഒന്ന് ഒരു ബന്ധം പുതുക്കുന്നതിന്റെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ട്. മാഗ്നറ്റ് ഓട്ടോ റിപ്പയർ വർക്ക്ഷോപ്പ്, മാഗ്നറ്റ് എന്ന പേര് വെക്കാൻ കാരണം എന്താണ് സാർ? ആക്ച്വലി ഞാനത് ട്രേഡ് നെയിം എടുക്കുന്ന സമയത്ത് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടും ഒരുപാട് മറ്റുള്ള ഡ്രസ്സുകളെല്ലാം സെർച്ച് ചെയ്തിട്ടും കണ്ടെത്തിയ ഒരു പേരാണ്. പക്ഷെ എനിക്കിതൊരു ഒരു വെറൈറ്റി ആയി തോന്നിയത്, ഒരുപാട് കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഇവിടെ ഒരു മാസം ചിലപ്പോൾ 2-3 പ്രാവശ്യം
എന്തെങ്കിലും മറ്റു വർക്കുകളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരൊരു തമാശക്ക് എന്നോട് ചോദിക്കും, എന്താണ് നിന്റെ അടുത്ത് തന്നെ തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ എന്നൊരു ചോദ്യം. അപ്പൊ ഞാൻ പറയുന്നതാണ് വർക്ക്ഷോപ്പിന്റെ പേര് മാഗ്നറ്റ് എന്നാണ്. അത് കാന്താണ്, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആകർഷിച്ചുകൊണ്ടേ. ഇന്ന് മുഹമ്മദ് കുട്ടി സർ നമ്മളോട് ഒരു വളരെയധികം ഒരു മൂല്യമായി ലൈഫ് അഡ്വൈസസ് ആണ് ഷെയർ ചെയ്തേക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾ ഇംപ്ലിമെൻറ്റ് ഇൻ യുവർ ലൈഫ്. ഹീസ് ബീൻ ഇൻസ്പയറിംഗ് ടു മീ ത്രൂ ഔട്ട് ദ ഇൻ്റർവ്യൂ. എന്താ പറയുക, ഒരു ചെറു പ്രായത്ത് അറ്റ് ദ ഏജ് ഓഫ് 18 സർ ഇവിടെ വന്ന് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്, ഒരു മോട്ടീവ് ഇല്ലെങ്കിലും ബട്ട് ഹീസ് വർക്ക്ഡ് ഹിസ് വേ ത്രൂ ദ യങ് ഏജ് ആൻഡ് ഹീസ് എസ്റ്റാബ്ലിഷ് ദിസ് സക്സസ്ഫുൾ വർക്ക്ഷോപ്പ് ഹിയർ ഇൻ അബുദാബി. ഐ ഹോപ്പ് യു ഗെറ്റ് എ പോസിറ്റീവ് ലെസൺ ഔട്ട് ഓഫ് ദിസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച്. അൺടിൽ നെക്സ്റ്റ് ടൈം. ഓഡിയൻസിനായുള്ള ക്വസ്റ്റ്യൻ, മാഗ്നറ്റ് ഓട്ടോ റിപ്പയർ വർക്ക്ഷോപ്പ് അബുദാബിയിലെ എവിടെയാണ് ലൊക്കേറ്റഡ്?